സുഹൃത്തുക്കളെ, ഇന്ന് മുട്ടപ്പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണിത്. രണ്ട് നല്ല വലിയ നേന്ത്രപ്പഴത്തുണ്ട്, നാല് കോഴിമുട്ട ഉണ്ട്, മുന്തിരിയുണ്ട്, ഉണക്കമുന്തിരിയാണ് കേട്ടോ, കുറച്ച് കപ്പലണ്ടി ഉണ്ട്. രണ്ട് വലിയ പഴം എടുത്തിട്ട് തൊലി പൊളിക്കുക. അപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ പഴം നാല് പൊളിയാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതാക്കി അരിയുക, നാല് പൊളിയാക്കിയാൽ മതി. നീളത്തിൽ നാല് പൊളിച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഇതേപോലെ അരിഞ്ഞ് വെക്കുക. ശേഷം കുറച്ച് പഞ്ചസാരയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇത് കുറച്ച് പാല്, പാലിന് ഒരു നല്ലൊരു ഫ്രൈ പാൻ ചൂടാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് നെയ്യ് തേക്കുക. ആ നെയ്യ് ഉരു ഉരു വരും. അപ്പോൾ അതിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. ചിലർ സേമിയ ഇടും, പക്ഷെ ഞാൻ സേമിയ കൂട്ടിയിട്ടില്ല. അങ്ങനെ അതിൽ അണ്ടിപ്പരിപ്പിട്ടു, അതൊന്ന് ചുവന്ന് വരുമ്പോൾ മുന്തിരി ഇടാം. പിന്നെ കുറച്ച് കൈ വരും, അതിന് ശേഷം അത് നമ്മൾ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് വേണേ. അണ്ടിപ്പരിപ്പ് നല്ല ചുവപ്പ് കളർ വരും, അതായത് ആ മുന്തിരിയുടെ അതേ കളറിൽ വരും. ഇത് ബ്ലാക്ക് അല്ല മുന്തിരി, കുറച്ചൊരു ബ്രൗൺ ടൈപ്പാണ്, കണ്ടില്ലേ. അത് മാറ്റി വെച്ചതിന് ശേഷം ആ ഫ്രൈ പാനിൽ തന്നെ പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇടുക, ചെറിയ ചൂട് പാടുള്ളൂ. ഈ നാല് മുട്ട നന്നായിട്ട് അങ്ങനെ ഉടച്ച് മിക്സ് ചെയ്യുക. കണ്ട അത് ചുവപ്പ് ചുവപ്പായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരും. അല്ലാണ്ട് ഉടഞ്ഞു പോകാൻ പാടില്ല, ഉടഞ്ഞു പോയാൽ പോയി. മുട്ട നന്നായിട്ട് കുറച്ച് ഏലക്കായിട്ട് മിക്സ് ചെയ്താണ്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. പാൽ കൂടി പോകാൻ പാടില്ല, പാൽ കൂടിയാൽ അത് വെവ്വാത്തിരി സമയമെടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലൊഴിച്ച് പഞ്ചസാര ഇട്ടെല്ലാം ഇട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രൈ പാൻ നല്ലതെല്ലാം കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ ഇരിക്കും. ഉണ്ടാകുന്നിട്ടൊന്ന് മൂടി വെക്കാം. നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റാണ് ഇതിന് സമയം. കുറച്ചങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഈ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പെല്ലാം കൂടി അതിൽ ചെറുതായിട്ടിങ്ങനെ വിതറിക്കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വയ്ക്കുക. എന്താ അത് വെന്ത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് നോക്കുന്നതാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു.